ചേട്ടനെ കണ്ട് നന്ദി പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. ഓ, നന്ദി ഒന്നും പറയണമെന്നില്ല. നമ്മൾ തമ്മിൽ എന്നാ കാണുന്നത്? കാണുകയോ? ഇപ്പോൾ കാണുകയല്ലേ. ഇത് പോരെ. അതുപോലെ വീട്ടിൽ വരണം. പിന്നെ? പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാം. എന്നാണ് വരിക? ഇവിടെ നിറയെ ജോലിയല്ലേ. സമയം എവിടെ? ജലജ വിചാരിച്ചാൽ സമയമുണ്ടാക്കാൻ കഴിയും. ഞാൻ ഫോൺ ചെയ്യാം. തമ്പുരാട്ടി കാത്തിരിക്കുന്നു. എസ്റ്റേറ്റും കൊട്ടാരങ്ങളും അടങ്ങുന്ന സ്ഥാവര സ്വത്തുക്കളെല്ലാം രോഹിണിക്ക്, കൂടാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയിൽ നിന്ന് 25 ലക്ഷം രൂപ രോഹിണി, ബോണ്ടുകൾ, യൂണിറ്റ് ട്രസ്റ്റുകൾ, ഷെയറുകൾ എന്നിവയും രോഹിണിക്ക്, ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 5 ലക്ഷം രൂപ സുന്ദരേശന്, ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 50 ലക്ഷം രൂപ മ്യൂസിക് റിസർച്ച് അക്കാദമിക്ക്, ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിലെ പലിശയിൽ നിന്നും 10,000 രൂപ മിസ്സസ് സരോജിനി ദേവിക്ക്. പാവം മരിച്ചുപോയി. ആരായിരുന്നു? പഴയ നേഴ്സായിരുന്നു. പോട്ടെ, വായിക്കൂ. ബാങ്കിലെ ഡെപ്പോസിറ്റ് പലിശയിൽ നിന്ന് 10,000 രൂപയും കാറും പിള്ളയ്ക്ക്. കണ്ടോ മഹാറാണിയുടെ സ്നേഹം. 10,000 രൂപ. ഒരു 15 ലക്ഷം രൂപ കൊള്ളിച്ചിരുന്നെങ്കിൽ സ്നേഹം മനസ്സിലാക്കാമായിരുന്നു. ഇതും അഡ്വക്കേറ്റ് സുന്ദരേശന് കിട്ടാൻ പോകുന്ന തുകയുടെ കാര്യവും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണം. അയാൾക്ക് ഫോൺ ചെയ്തില്ലേ? ഈ ഡയറി എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചേക്ക്. സംശയം തോന്നാൻ ഇടപെടുത്തി. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? അടുത്ത ഞായറാഴ്ച അയാളുടെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. എങ്കിൽ ഈ ഞായറാഴ്ച പോകും. സുന്ദരേശൻ സുമുഖനാണ്, സ്ത്രീകളെ വശത്താക്കാൻ മിടുക്കനാണ്, ജനത വീഴാണ്ട് സൂക്ഷിക്കണം. അങ്ങനെ ഒരു പുരുഷനും എന്നെ വീഴ്ത്താൻ ഒക്കില്ല. പിന്നെ വിക്രമൻ 2 പ്രാവശ്യം ഫോൺ ചെയ്തു. അപകടമല്ലേ അത്? അതെ, അപകടമാണ്. പക്ഷെ അവരെ പിണക്കാൻ ഒക്കുകയില്ല. അവരില്ലാതെ നമ്മുടെ പദ്ധതി നടപ്പാകില്ല. ഒരു കാര്യം കൂടെ സൂക്ഷിക്കണം. അവൻ മറ്റേതെങ്കിലും പെണ്ണുങ്ങളുമായി അടുപ്പമാകാതെ നോക്കേണ്ടിയിരിക്കുന്നു. അത് ജനജയുടെ ചുമതലയാണ്. ഞായറാഴ്ച സിനിമയ്ക്കെന്നോ മറ്റോ പറഞ്ഞ് പുറത്തു പോകാം. പക്ഷേ വിക്രമന് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ വേണ്ടിവരും. രാത്രി റാണിയും രോഹിണി തമ്പുരാട്ടി ഉറങ്ങിയ ശേഷം പോകരുത്. അവർ ഉണർന്ന് എന്നെ അന്വേഷിച്ചാൽ? പോകുന്ന ദിവസങ്ങളിൽ ഓരോ ഉറക്കവിളികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല. നേഴ്സാണെന്ന കള്ള സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കി തന്നത് വെറുതെയാണോ? പിന്നെയും പ്രശ്നമുണ്ട്. ഗേറ്റിൽ ചാവകൾ കാവലില്ലേ? മതിൽക്കെട്ടിന്റെ പിന്നിൽ വലതുവശത്തായി ഒരു ചെറിയ വാതിലുണ്ട്. കുറെ കാലമായി ആരും ഉപയോഗിക്കാതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ താഴിനെ ഞാനൊരു താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ. അല്ല, കുളിക്കുകയാണോ? എന്തിനാ ഇപ്പൊ തന്നെ കുളിക്കണേ?
ഇപ്പോഴേ അങ്ങോട്ട് പോവാണോ? അതെ പോണം. വിക്രമൻ ഉറങ്ങിക്കോളൂ. ഈ രാത്രി മുഴുവനും ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയണ്ടേ? ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം, കേട്ടോളൂ. ജലജയ്ക്ക് പണം വേണം. അമ്മായിയുടെ കൊട്ടാരവും കാറും കീറും പണവും ഒക്കെ വേണം. എനിക്ക് അതൊന്നും വേണമെന്നില്ല. എനിക്ക് ജലജയെ മാത്രം മതി. എന്താ കാരണം എന്നറിയോ? എനിക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ്. വിക്രമന് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ പറഞ്ഞു നുണയാണെന്നാ തോന്നണേ? അല്ല, വിക്രമൻ നുണ പറയില്ല. എനിക്കറിയാം, ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇതാദ്യമാണ്. ജലജയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട്. എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സ്നേഹമുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇതിലൊക്കെ തയ്യാറായത്. എത്രയും വേഗം ഇതൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. ഞാൻ പോകട്ടെ വിക്രമ. റാണി ഉണർന്നാൽ എന്നെ അന്വേഷിക്കും. ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൊണ്ടാക്കാം. ഈസ് ഇറ്റ് മിസ്റ്റർ സുന്ദരേശൻ? ആ, ഞാനാണ് ജലജ. ഇന്ന് വൈകുന്നേരം ഞാൻ ചേട്ടന്റെ വീട്ടിലെത്തും. കാത്തിരിക്കണം. ആ ശരി ശരി. സുന്ദരേശനുമായി സംസാരിച്ചില്ലേ? സംസാരിച്ചു. പദ്ധതി എങ്ങനെയാണ്? ഞങ്ങൾ ബെഡ്റൂമിൽ ആയിരിക്കും. അപ്പുറം മതിൽ, അതിനപ്പുറം മൈതാനം. ഇതാണ് സാധനം. ഇതിനകത്ത് മൈക്രോഫോണാണ്. എവിടെയും ഒട്ടിപ്പിടിക്കും. കട്ടിലിന്റെ തലയ്ക്കലെ പാളിയിലായാൽ കൂടുതൽ നന്നായിരിക്കും. എല്ലാം അവസാനിച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യം ഹോണടിക്കും. കുട്ടി കാത്തു പിടിച്ചോ. എന്താ ഉള്ളേ? സ്വല്പം തകരാറ് കാണുന്നുണ്ട് കാറിന്റെ കാർബറേറ്റർ. അതിനിപ്പോ എന്താ ചെയ്യുക? വൈകുന്നേരം വർക്ക്ഷോപ്പിൽ കൊടുത്താൽ രാത്രി നന്നാക്കി കിട്ടും. അപ്പോ പിള്ള രാത്രി വരെ ഉണ്ടാവില്ല എന്നർത്ഥം. ഇവിടെ ഒന്ന് സിനിമയ്ക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോ രാത്രി വരെ ഇവിടെ ആരും ഉണ്ടാവില്ല. എന്നാൽ ഞാനിന്ന് സിനിമയ്ക്ക് പോകുന്നില്ല മഹാറാണി. നീ പോയിക്കോളൂ. ഈ പ്രായത്തിലല്ലേ സിനിമയെല്ലാം കണ്ട് സന്തോഷിക്കാൻ പറ്റുള്ളൂ. പിള്ളേ, ഒരു കാര്യം ചെയ്യൂ, പോകുമ്പോ ഇവിടെ തിയേറ്റർ ഇറക്കി വിടൂ, വരുമ്പോ കൂട്ടിക്കൊണ്ട് വരൂ. പെണ്ണല്ലേ, ഒറ്റയ്ക്ക് വരികയും പോവുകയും ചെയ്യണ്ട. എന്റെ ജീവിതത്തിൽ ഇത്രയേറെ ഞാൻ ഇവരെ സന്തോഷിച്ചിട്ടില്ല. ഞാൻ സത്യമാണോ? ഒട്ടും ഗുണയല്ല. അയ്യോ, 9 മണിയായി, എനിക്ക് പോണം. 10 മിനിറ്റ് കൂടി. എന്തിനാ? സ്വല്പസമയം കൂടി കണ്ടുകൊണ്ടിരിക്കാൻ. അത്രയ്ക്ക് എന്നെ ഇഷ്ടായോ? നുണ, എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും. ഇല്ല. എന്നാൽ സത്യം ചെയ്ത് പറയും. എന്താ? അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇന്നേവരെ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ നേഴ്സായ ജലജയിൽ നിന്നും അനുഭവിച്ചു. ജലജയിൽ നിന്നും അനുഭവിച്ചു. നമ്മൾ തമ്മിലുള്ള ബന്ധം മഹാറാണി അറിഞ്ഞാൽ കുഴപ്പമാവില്ലേ? എന്തു കുഴപ്പം? ചേട്ടനോട് അവർക്ക് സ്വല്പം പ്രേമമല്ലേ? ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ്. വയസ്സായ കിഴവിടെ പ്രേമം. അങ്ങനെ പറയല്ലേ. മഹാറാണിയുടെ വിൽപ്പത്രം കണ്ടിട്ടുണ്ടോ? വിൽപ്പത്രം? അവരുടെ മരണപത്രം ആർക്ക് കാണണം? അവരൊന്ന് മരിച്ച സമാധാനമായി. ചേട്ടന് അവരുടെ മരണപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഖ്യയെ പറ്റി വല്ല വിവരമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ? എന്തായി പറയുന്നേ? മഹാറാണി പറഞ്ഞത് പറയുന്നു. മഹാറാണിയുടെ മരണശേഷം 500,000 രൂപയാണ് ചേട്ടന് കിട്ടാൻ പോകുന്നത്. വിൽപ്പത്രത്തിലുണ്ട്. നേരാണോ ജലജ? അതെനിക്കറിയില്ല. മഹാറാണി എന്നോട് പറഞ്ഞത് പറഞ്ഞു, അത്രേ ഉള്ളൂ. മഹാറാണി അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. സത്യം? അതേ. നീ അതെടുത്തൊന്ന് നോക്കിക്കൂടെ? മരണം അത്ര നോക്കേ. അത് ബാങ്ക് ലോക്കറിലല്ലേ?
പക്ഷെ എനിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേണ്ട, വിശ്വസിക്കണ്ട. മഹാറാണി മരിക്കട്ടെ, അപ്പ അറിയാം. ദൈവമേ, 500,000 രൂപയുണ്ടെങ്കിൽ ഞാൻ ആരാകും? 500,000 രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും?